സുപ്രീം കോടതി നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണമെന്നില്ല അപ്പോൾ അത്തരത്തിലെന്തോ ആളുകൾക്ക് അറിയാത്തൊരു കാര്യമുണ്ടോ എന്നരത്തെ സൂചിപ്പിച്ചു പക്ഷേ പിന്നീട് ചോദിക്കാൻ ഞാൻ വിട്ടുപോയി ജഡ്ജി ഭ്രാന്തനായാലും അയ്യോ ചിന്തിക്കാൻ പറ്റുന്നില്ല അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ ഈ ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്ന എങ്ങനെയാണെന്നറിയോ കൊളീജിയം ചീഫ് ജസ്റ്റിസും മുതിർന്ന മുതിർന്ന മൂന്ന് നാല് ജഡ്ജിമാരും കൂടെ ചേർന്നിട്ട് തീരുമാനിക്കും ഹൈക്കോടതിയിൽ അങ്ങനെയാണ് സുപ്രീം കോടതിയിൽ അങ്ങനെയാണ് അതിനു മുമ്പ് മന്ത്രിസഭയാണ് ജഡ്ജിമാരെ തീരുമാനിച്ചു മന്ത്രിസഭ തീരുമാനിക്കും പ്രധാനമന്ത്രി ഒപ്പിട്ടാൽ ജഡ്ജിയായി നിയമബിരുദം വേണം അതിന് പറയുന്ന ഇത്ര വർഷത്തെ പ്രാക്ടീസ് വേണം ഇത്തരം മാനദണ്ഡങ്ങൾ പാലിച്ച് ആരെയും ആക്കാമായിരുന്നു ഈ രണ്ട് സിസ്റ്റവും കുഴപ്പമാണ് മറ്റത് രാഷ്ട്രീയം വരും അല്ലേ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുമ്പോൾ പൂർണ്ണമായും പ്യുവർലി പൊളിറ്റിക്കൽ അപ്പോയിൻ്റ്മെൻ്റ് ആയിരുന്നു നമ്മുടെ രാജ്യത്ത് അങ്ങനെ ആയിരുന്നു ഓർക്കണം ഈ സമീപകാലത്ത് അഞ്ചോ പത്തോ കൊളീജിയം വന്നിട്ട് വേണ്ട പതിനഞ്ച് ഇരുപത് വർഷം മറ്റേ ആയിട്ടുള്ളൂ കൊളീജിയം സിസ്റ്റം വന്നിട്ട് പക്ഷേ സുപ്രീംകോടതി അങ്ങ് തീരുമാനിച്ചു ഇനി അങ്ങനെ വേണ്ട ഞങ്ങൾ ഞങ്ങളുടെ ആളുകളെ ആരൊക്കെ വേണമോ ഞങ്ങൾ തീരുമാനിക്കും മുതിർന്ന നാലഞ്ച് ജഡ്ജിമാർ കൂടിയിരുന്നിട്ട് അവരങ്ങ് തീരുമാനിക്കും ഒരു ട്രാൻസ്പെറൻസി ഇല്ല സംവരണം പാലിക്കുന്നില്ല ഇപ്പം നമ്മുടെ ഈ നിയമനിർമ്മാണ സഭകളിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം കൊടുക്കാൻ തീരുമാനിച്ചല്ലോ അതെ അതെ അവരാണ് നിയമം ഉണ്ടാക്കുന്നത് ഈ നിയമങ്ങളാണ് സുപ്രീം കോടതി വ്യാഖ്യാനിക്കുകയും നിലനിൽക്കുന്നതാണോ എന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്ത് അതാണെൻ്റെ സുപ്രീം കോടതി ഹൈക്കോടതി ചെയ്യുന്നത് പക്ഷേ ഈ സുപ്രീം കോടതി ഹൈക്കോടതിയിലും ഈ സംഭരണമില്ല വനിതകൾക്ക് പോലും സംവരണമില്ല അപ്പോൾ ചിലത് പറയാറുണ്ട് പറയാറുണ്ട് നാലോ അഞ്ചോ കുടുംബങ്ങളിൽ നിന്നാണ് ഇതുവരെ ജഡ്ജിമാരായി വന്നിട്ടുള്ളവർ ജഡ്ജിമാർ മക്കൾ മക്കളുടെ മക്കൾ ആ മരുമക്കൾ ഇങ്ങനെയുള്ളവരൊക്കെ ജഡ്ജിമാരായി വരുന്നുണ്ട് നമ്മൾ അതിൻ്റെ ഒരു വംശാവലി എടുത്ത് നോക്കിയാൽ അറിയാം അപ്പോൾ ഈ ഇത് ഞാനിപ്പോൾ പറയാൻ പോകുന്ന സംഭവം എന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടി ഇന്ത്യ ഭരിച്ചിരുന്നപ്പോൾ നെഹ്റുവും നെഹ്റുവിൻ്റെ മകൾ ഇന്ദ്രയും പ്രധാനമന്ത്രിമാരായിരുന്നപ്പോൾ നടത്തിയ രണ്ട് ജഡ്ജി നിയമനങ്ങൾ പറഞ്ഞു തരാം ഒന്ന് സയ്യിദ് ജാഫർ ഇമാം സയ്യിദ് ജാഫർ ഇമാം മുസ്ലിമാണ് അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ പ്രധാനമന്ത്രി സുപ്രീം കോടതി ജഡ്ജിയായിട്ട് തീരുമാനിച്ചു ആര് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ പ്രാന്തായിരുന്നു മനോരോഗി ലിറ്ററലി വെറുതെ പറയല്ല അദ്ദേഹത്തിൻ്റെ മനോനില ശരിയായിരുന്നു മനോരോഗത്തിന് ചികിത്സിച്ചു കൊണ്ടിരുന്ന ആളാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലായപ്പോൾ അമ്പത്തഞ്ചിൽ നിയമനം കിട്ടി സുപ്രീം കോടതി ജഡ്ജിയായി അറുപത്തിനാല് ഒമ്പത് വർഷം പുള്ളി അവിടെ ഇരുന്നു അതെ ജസ്റ്റിസ് സിൻഹ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോൾ ഈ പ്രാന്തനെ അതായത് സയ്യിദ് ജാഫർ ഇമാമിനെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് നിയമിക്കണമെന്ന് നെഹ്റു ആവശ്യപ്പെട്ടു പക്ഷെ നിയമനം നടന്നില്ല എന്നറിയോ സുപ്രീം കോടതിയിലെ മറ്റു ജഡ്ജിമാരെല്ലാം അവിടെ പറഞ്ഞു ഇങ്ങനെ ഒരു മനോരോഗിയെ ചീഫ് ജസ്റ്റിസ് ആക്കിയാൽ ഞങ്ങളെല്ലാം കൊണ്ട് രാജിവെക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രം ആയില്ല അതുകൊണ്ട് മാത്രം ആയില്ല അതുകൊണ്ട് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് സയ്യിദ് ജാഫർ ഇമാമിനെ ആക്കിയില്ല ആക്കാൻ പറ്റിയില്ല അപ്പൊ ഈ ഒമ്പത് വർഷം ഈ ജഡ്ജിയായിട്ട് കുറേ വിധികളൊക്കെ ആ വിധികളുടെയൊക്കെ അവസ്ഥ വിധി തലവിധി തലവിധി അതേ പറയാൻ പറ്റുള്ളൂ അപ്പം നെഹ്റുവിന്റെ ആദർശം നോക്കണേ അതെല്ലാം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ ആക്കാൻ കഴിഞ്ഞില്ല മറ്റു ജഡ്ജിമാരൊക്കെ രാജിവെക്കുമെന്ന് പറഞ്ഞപ്പോൾ നെഹ്റു ഡിഫൻസിലായി അത് പിൻവാങ്ങി എന്നിട്ട് നെഹ്റു അദ്ദേഹത്തിൻ്റെ പി എയോട് പറഞ്ഞതായി പി യെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണെന്നറിയാം പേഴ്സണൽ അസിസ്റ്റൻ്റ് പറയുന്നു നെഹ്റു ഒരു വലിയ സങ്കടമായി പോയി നമ്മൾ അദ്ദേഹത്തെ ആക്കിയില്ലെങ്കിൽ അദ്ദേഹത്തെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആക്കിയില്ലായിരുന്നെങ്കിൽ ആക്കിയില്ല ആക്കാൻ പറ്റുന്നില്ലല്ലോ പാകിസ്ഥാൻകാർക്ക് എന്തു തോന്നും അത് ശരി ഇന്ത്യയുടെ ആക്കിയില്ലെങ്കിൽ പാകിസ്ഥാൻ പാകിസ്ഥാൻകാർക്ക് എന്തു തോന്നും എന്നിട്ട് നെഹ്റു ഒരു പകരം മറ്റൊന്ന് ചെയ്തു അതായത് എം ഹിതായത്തുള്ളയെ അദ്ദേഹം വളരെ ജൂനിയർ പ്രായത്തിൽ വളരെ ജൂനിയറായ എം ഹിദായത്തുള്ളിയെ സുപ്രീം കോടതി ജഡ്ജിയാക്കി അപ്പൊ നോക്കണം ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ ഈ മനോരോഗം ഉണ്ടെന്ന് പറഞ്ഞ സയ്യിദ് ജാഫർ ഇമാമനെ അൻപത്തി അഞ്ചിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആക്കി അതെ

പാകിസ്ഥാനുകാർക്ക് വിഷമമായി കാണുമെന്ന് പറഞ്ഞത് അതുകൊണ്ട് പുള്ളി ആ സംഘടനം തീർക്കാൻ എന്ത് ചെയ്തു വളരെ ജൂനിയറായി എം ഹിദായത്തുള്ളിയെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആവണം എന്ന് കരുതി കൂട്ടി തന്നെ നിയമിച്ചു അങ്ങനെ സീനിയർ ലെവലിൽ വരുമല്ലോ ഏറ്റവും വളരെ പ്രായം കുറഞ്ഞ ഒരാളെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത്രയും വർഷത്തെ സർവീസ് കിട്ടി അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആകും എന്ന് നെഹ്റു തീരുമാനിച്ചു അത് നെഹ്റുവിൻ്റെ കഥ ഇനി നമുക്ക് ഇന്ദിരയുടെ കാലത്തേക്ക് വരാം ഇന്ദിര ഇടക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധി ഒരാളെ ജഡ്ജിയായിട്ട് നിയമിച്ചു അയാളുടെ പേര് ബഹറുൽ ഇസ്ലാം ബഹറുൽ ഇസ്ലാം സംഭവം മനസ്സിലായല്ലോ അങ്ങനെ അതിനു മുമ്പ് അദ്ദേഹം ആരായിരുന്നറിയോ അതാണ് എൻ്റെ രസം അതിനു മുമ്പ് അദ്ദേഹം ആസാമിൽ നിന്നുള്ള രാജ്യസഭ എം പി ആയിരുന്നു കോൺഗ്രസിൻ്റെ അത് ശരി എം പി ആയിരുന്നു വക്കീലായിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്തു ജഡ്ജിയാക്കി എഴുപത്തിരണ്ടിൽ ജഡ്ജിയാക്കി ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ ജഗന്നാഥ മിശ്ര എന്ന് പറയുന്ന ആൾ ആന്ധ്രയിലെ സോറി ബീഹാറിലെ മുഖ്യമന്ത്രിയായിരുന്നു ബീഹാറിൽ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട വലിയൊരു അഴിമതി കേസ് ഉണ്ടായിരുന്നു ഈ അഴിമതി കേസിൽ ഇയാൾ പ്രതിയായി മുഖ്യമന്ത്രി പ്രതിയായി ഇന്ദ്രയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു ജഗന്നാഥ മിശ്ര അപ്പോൾ ഈ കേസ് അപ്പീല് എല്ലായിടത്തും ഹൈക്കോടതി വരെ ഇവരുടെ ഹർജി തള്ളി അങ്ങനെ ജഗന്നാഥ മിശ്ര സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു എഴുപത്തിരണ്ടിൽ എഴുപത്തിരണ്ടിൽ ആ സമയത്ത് തന്നെ എന്ത് ചെയ്തു ബഹ്റുൽ ഇസ്ലാമിനെ ഇന്ദിര ജഡ്ജിയാക്കി അങ്ങനെ ജഗന്നാഥ മിശ്രയുടെ ഈ അഴിമതി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെടുന്ന അപ്പീൽ ഹർജി ആരുടെ മുന്നിൽ വന്നു ബഹ്റുൽ ഇസ്ലാമിൻ്റെ മുന്നിൽ വന്നു എന്തായിരിക്കും സംഭവിച്ചിരിക്കുക സ്വാഭാവികമായിട്ട് അതിനകത്തൊന്ന് വിടുതൽ നേടിക്കൊടുത്തുകയാണ് ഉറപ്പല്ലേ അതിനല്ലേ ആക്കിയത് അതിനുവേണ്ടി പ്രധാനമന്ത്രി ഒരു ജഡ്ജിയൊക്കെ നിയമിക്കുക എന്നിട്ട് ഇദ്ദേഹം അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് നമ്മുടെ ബഹർ ഇസ്ലാം എന്താന്ന് ആ തി ചീഫ് ജസ്റ്റിസായി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസായി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം റിട്ടയർ ചെയ്തു പ്രായം കഴിഞ്ഞപ്പോഴത്തേക്ക് ഹൈക്കോടതി ജഡ്ജിയായിട്ട് റിട്ടയർ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ എന്തെന്നറിയോ വീണ്ടും പുള്ളിനെ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് ഇന്ദിരാഗാന്ധി വീണ്ടും നിയമിച്ചു റിട്ടയർ ചെയ്തതിന് ശേഷം ഹൈക്കോടതി റിട്ടയർ ചെയ്തതാണെങ്കിൽ സുപ്രീം കോടതി സുപ്രീം കോടതി നിയമിച്ചു അതായത് ഹൈക്കോടതി ജഡ്ജിക്കും സുപ്രീം കോടതി ജഡ്ജിക്കും പ്രായത്തിൽ വ്യത്യാസമുണ്ട് ഹൈക്കോടതി ജഡ്ജിയുടെ റിട്ടയർമെൻറ്റ് പ്രായമല്ല സുപ്രീം കോടതി ജഡ്ജിയുടെ റിട്ടയർമെൻറ് പ്രായമല്ല പക്ഷെ ഇന്ദിരാഗാന്ധി അവരുടെ അധികാരം ഉപയോഗിച്ചിട്ട് ഇയാളെ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് നിയമിച്ചു അങ്ങനെ നമ്മുടെ ബഹറുൽ ബഹറുൽ ഇസ്ലാം ഹൈക്കോടതി ജഡ്ജി ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് വിരമിച്ചതിന് ശേഷം അദ്ദേഹത്തെ ഇന്ദിരാഗാന്ധി കോടതി ജഡ്ജിയായിട്ട് നിയമിച്ചു അപ്പോൾ ഏതെല്ലാം കേസുകൾ അവരുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നു ഏതിനൊക്കെ വേണ്ടിയിട്ടാണെന്നുള്ളത് അറിയില്ല അതിൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമല്ല നമുക്ക് കിട്ടിയ വിവരങ്ങളാണ് അപ്പോൾ ഈ എന്തിനു വേണ്ടി വേണ്ടിയിട്ടാണ് ആദ്യമേ ജഗന്നാഥ മിശ്രയുടെ കേസ് റദ്ദാക്കാൻ വേണ്ടിയിട്ട് ജഡ്ജിയായിട്ട് പ്രൊമോട്ട് ചെയ്തു പിന്നീട് ചീഫ് ജസ്റ്റിസ് വരെ ആയി അത് കഴിഞ്ഞിട്ടോ സുപ്രീം സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുവന്നു സുപ്രീം കോടതിയിൽ കൊണ്ടുവന്നു വന്നു സുപ്രീം കോടതി റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്തിട്ട് എന്ത് ചെയ്തറിയോ വീണ്ടും രാജ്യസഭാ എം പി ആയി അപ്പോൾ എം പി ഹൈക്കോടതി ജഡ്ജി അത് റിട്ടയർ ചെയ്തിട്ട് സുപ്രീം കോടതി ജഡ്ജി വീണ്ടും എം പി അപ്പോൾ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി കോടതിയെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള പാർട്ടി ആരാണ് കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയാണ് സംശയമില്ല എന്നിട്ട് ഇതേ കോൺഗ്രസ്സുകാർ ഇവിടെ ഇന്ന് ഇപ്പോൾ പറയുകയാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പറയുന്നു സുപ്രീം കോടതി ജഡ്ജിയായിട്ട് റിട്ടയർ ചെയ്ത ആൾ എം ആയി രാജ്യസഭയിലേക്ക് മോദി സർക്കാർ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് കുറ്റം പറയാറുണ്ടല്ലേ അത് ഇവർ ചെയ്തെന്താ എംപിയെ ഇവർക്ക് വേണ്ടപ്പെട്ട ഒരു മുഖ്യമന്ത്രിയുടെ കേസ് റദ്ദാക്കിക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് പ്രൊമോട്ട് ചെയ്തു അയാൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്തു സുപ്രീം കോടതി സുപ്രീം കോടതി കൊണ്ടുവന്നു എന്നിട്ട് അവിടുന്ന് റിട്ടയർ ചെയ്തപ്പോഴത്തേക്കോ വീണ്ടും പഴയ പോലെ എം പി ആക്കി ഇത്രയും ആഭാസരങ്ങൾ നിയമ കാണിച്ച കോൺഗ്രസ് പാർട്ടിയാണ് ഇപ്പൊ പറയുന്നത് ഇപ്പോ മുമ്പ് രഞ്ജൻ ഗഗോയി ഒക്കെ രാജ്യസഭാ എം പി ആയതിനെ ചിത്ത പറയുന്നത് ഇതൊന്നും നമ്മുടെ നാട്ടുകാർക്ക് അറിയത്തില്ല ഇതൊന്നും നമ്മുടെ നാട്ടിൽ പറയണ്ട അവർ പറയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി നോക്കൂ ജഡ്ജിമാരുടെ നിയമനങ്ങളിൽ കോടതിയുടെ വിശ്വാസ്യതയിൽ മങ്ങലുണ്ടാക്കി ഉണ്ടായിരിക്കുന്നു കോടതികൾ നിഷ്പക്ഷമല്ല പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസിൻ്റെ വീട്ടിൽ പോയി പൂജയിൽ പങ്കെടുത്തു ഗണേശ പൂജയിലൊക്കെ പങ്കെടുത്തു എന്ന് പറയുന്ന ആളുകൾ ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത് അത് മാത്രമല്ല ഇതിനകത്ത് കൃത്യമായി ഒരു മുസ്ലിമിനെ ചീഫ് ജസ്റ്റിസ് ആക്കണമെന്ന് കരുതി ഒരു പ്രാന്തനെ മനോരോഗിയെ ജഡ്ജിയാക്കാൻ വരെ ജഡ്ജിയാക്കി ചീഫ് ജസ്റ്റിസ് ഒമ്പത് വർഷം കിഴത്തി അവസാനം ചീഫ് ജസ്റ്റിസ് ആക്കാൻ വരെ ആലോചിച്ച ആളാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അപ്പോൾ കോൺഗ്രസ് പാർട്ടി അന്നേ ഇത്തരം ശ്രമങ്ങൾ ആരംഭിച്ചു അവരിതൊക്കെ അവർ നഗ്നമായി അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പാക്കാൻ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും ജഡ്ജിമാരെയും ഇത്രമാത്രം ഉപയോഗിച്ചിട്ടുള്ളൊരു പാർട്ടി കോൺഗ്രസ് അല്ലാതെ വേറെ ആരുമില്ല ഇനി മാത്രമല്ല ഇനി വേറെ കൂടെ പറയാം നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം ഇല്ലേ നമ്മൾ ഈ രണ്ട് കഥ പറഞ്ഞു അപ്പോൾ നിങ്ങൾ ചോദിക്കുക പിന്നെ രാവിലെ വന്നിരുന്ന് സിനുജിയും ആയിട്ടിരുന്ന് തള്ളലാണ് ഇതിന് വല്ല തെളിവുണ്ടോന്ന് ചോദിക്കും ഉണ്ടല്ലോ തെളിവ് തരമല്ലോ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ പേരറിയാവോ എന്താണ് ഡി വൈ ചന്ദ്രചൂഡ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് അഭിനവ് ചന്ദ്രചൂഡെന്നാണ് അഭിഭാഷകനാണ് അദ്ദേഹം ഒരു പുസ്തകം എഴുതിട്ടുണ്ട് സുപ്രീം വിസ്പേഴ്സ് വിസ്പേഴ്സിൻ്റെ മർമ്മരങ്ങൾ അത് മർമ്മരമാണല്ലോ അപ്പോൾ സുപ്രീം വിസ്പേഴ്സ് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട വിസ്പേഴ്സ് മർമ്മരങ്ങൾ എന്ന പേരിൽ പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഈ കാര്യങ്ങളൊക്കെ ആരെഴുതിയിരിക്കുന്നത് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിൻ്റെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ മകൻ അഭിനവ് ചന്ദ്ര എഴുതിയിരിക്കുന്ന പുസ്തകത്തിലെ ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞത് എൻ്റെ സുഹൃത്ത് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റൊക്കെയായ ഭാസ്കരൻ നായർ നായർ അജയൻ സോഷ്യൽ മീഡിയ നോക്കുന്നവർക്കറിയാം അദ്ദേഹം എനിക്ക് പായിച്ചതെന്നാണ് ഇങ്ങനെ സംഭവം നടന്നിട്ടാണ് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് എന്നിട്ടാണ് ഇവർ നരേന്ദ്രമോദി ബി ജെ പി സർക്കാർ നമ്മുടെ നീതി നീതിപീഠങ്ങളെയൊക്കെ വിലക്കെടുത്ത് എല്ലാം മാറ്റിമറിക്കുകയാണെന്ന് പറയുന്നത് അപ്പോൾ ഇവർ ചെയ്തിട്ടുള്ള അന്ധക്കരണങ്ങളൊന്നും ആലോചിച്ചു നോക്കിയാൽ ചിന്തിക്കാൻ പറ്റുമോ ഇതാണ് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഡി വൈ ചന്ദ്രചൂഡ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഗണേശ പൂജ നടത്ത നമ്മൾ പലതവണ പറഞ്ഞതാണ് അപ്പം അത് ഗണേശ പൂജ ആയതുകൊണ്ടാണ് പ്രശ്നം ഇഫ്താറാണെ കുഴപ്പമില്ലായിരുന്നു പ്രധാനമന്ത്രിക്ക് പോകായിരുന്നു നോക്കൂ രണ്ടായിരത്തി ഒമ്പതിൽ കെ ജി ബാലകൃഷ്ണൻ നമ്മുടെ മലയാളി അദ്ദേഹത്തിന്റെ നിയമനവും ബന്ധപ്പെട്ട് ഇതുപോലെ ഒരുപാട് ആക്ഷേപങ്ങൾ വന്നിരുന്നു നീ കർണാകരന്റെ നിയമനമാണ് കർണാകരനാണ് അദ്ദേഹം അദ്ദേഹത്തെ കർണാകരൻ ശുപാർശ ചെയ്തിട്ടാണ് അദ്ദേഹം കേരള ഹൈക്കോടതി ജഡ്ജിയായെന്നൊക്കെയുള്ള കഥകളൊക്കെ പണ്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകനറിയാമല്ലോ സി പി എമ്മിന്റെ എം എൽ എ മരുമകൻ മരുമകൻ അതെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നറിയാം അതെ അപ്പം അത് വളരെ ലൈവായിട്ട് നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല നമ്മുടെ വിഷയമല്ല നമുക്ക് പറഞ്ഞതിലേക്ക് വരാം രണ്ടായിരത്തി ഒമ്പതിൽ കെ ജി ബാലകൃഷ്ണൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇഫ്താർ പാർട്ടി നടത്തി അതിൽ ആര് പങ്കെടുത്തു എന്നറിയാമോ മൻമോഹൻ സിംഗ് പങ്കെടുത്തു അന്നും മതേതരത്വം ഒന്നും അന്ന് പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസ് വീട്ടിൽ പോകാൻ പാടില്ലായിരുന്നു കാരണം അത് കോൺഗ്രസിൻ്റെ കാര്യമല്ലേ കോൺഗ്രസ്സുകാർക്കൊക്കെ ചെയ്യാം അവർ പ്രിവിലേജാണ് അവർ വേറെ ക്ലാസ്സാണ് ഈ രാജ്യം ഭരിക്കാനായിട്ട് ജനിച്ച ആളുകളാണ് കോ നെഹ്റു കുടുംബം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മളെപ്പോലൊന്നുമല്ല അവർക്ക് പ്രത്യേക തൊപ്പിയും കിരീടവും ആഢ്യന്മാർ ആഢ്യന്മാരാണ് എലീറ്റ് ക്ലാസ്സാണ് അവർക്ക് എന്തും ചെയ്യാം എന്ന് പറഞ്ഞ് ഈ ചായക്കടക്കാരൻ മോദി ഇങ്ങനെയൊക്കെ ചെയ്യാവോ ഇതാണ് പ്രശ്നം അപ്പോൾ മാത്രമല്ല അതും ഇഫ്താറാണേ അതിൽ പോകാം ഇനി നോക്കൂ എച്ച് എൽ ദത്തു കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഒക്കെ ആയിരുന്ന ആളാണ് അദ്ദേഹം സുപ്രീം കോടതി ചീഫായി രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം അജ്മീർ ദർഗയുണ്ടല്ലോ അജ്മീർ ദർഗെ പോയിട്ട് അവിടെ ഒരു പച്ച അവിടെ പോയ പോകുന്നവരൊക്കെ ആ ഖബറിൽ ഒരു പുതപ്പ് വിരിക്കണം എല്ലാം മുസ്ലിമിലെ എല്ലാവരും ഒന്നും ദർഗയൊന്നും അംഗീകരിക്കാത്ത ഒരു വിഭാഗക്കാരും ഉണ്ട് എന്നാലും അവിടെ പോയി പുതപ്പ് വിരിച്ചിട്ടുണ്ടായി എച്ച് എൽ ദത്തു ജസ്റ്റിസ് അപ്പം അതേതത്വം തകർന്നില്ലായിരുന്നോ അപ്പോൾ ആകെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹിന്ദുവുമായി ബന്ധപ്പെട്ട ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരും പാലിക്കാൻ പാടില്ല അത് മഹാപരാധമാണ് അതിൻ്റെ പേരിലാണ് സുപ്രീം കോടതിയെ രാഷ്ട്രീയവൽക്കരിക്കുന്നു സുപ്രീം കോടതിയുടെ നിഷ് നിഷ്പക്ഷത ചോർന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചാരണം നടന്ന് ഇത് തീവെട്ടിക്കൊള്ള നടത്തിയ ആളുകളാണ് ഈ കാര്യങ്ങളെ വിമർശിക്കുന്നത് ഏത് ആയുള്ളത് എച്ച് എൽ ഡി വൈ ചന്ദ്രചൂഡിനെതിരെ പറയാനുള്ള എന്താണ് എച്ച് എൽ ദത്തു ചെയ്ത പോലെയോ കെ ജി ബാലകൃഷ്ണൻ ചെയ്ത പോലെയോ അല്ലെങ്കിൽ നെഹ്റു ചെയ്ത പോലെയോ ഇന്ദിരാ ചെയ്ത പോലെയോ ഉള്ള കുഴപ്പങ്ങളല്ല അദ്ദേഹം സ്വന്തം വിശ്വാസം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഗണപതി പൂജ നടത്തി ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചു മുമ്പിലാണ് പ്രധാനമന്ത്രി അതെ ക്യാമറകൾക്ക് മുന്നിലാണ് ചെന്നത് രഹസ്യമായിട്ട് അതിൻ്റെ ഒന്നുമില്ല അതിൻ്റെ പേരിൽ ഈ ആക്ഷേപം ഉന്നയിക്കുന്നവർ നെഹ്റു ഹിദായത്തുള്ള ജഡ്ജിയാക്കിയ കഥയും ഇന്ദ്രിയ എന്നുള്ളതും സയ്യിദ് ജാഫർ ഇമാമിനെ ജഡ്ജിയാക്കിയ കഥയും ബഹ്റുൽ ഇസ്ലാമിനെ ഇന്ദിരാഗാന്ധി ജഡ്ജിയാക്കിയ കഥയും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ വേണ്ടി അഭിനവചന്ദ്ര ചൂട് എഴുതിയ സുപ്രീം വിസ്പേഷ് എന്നുള്ള പുസ്തകം കൂടി വായിച്ചാൽ തൃപ്തിയാവും അപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നെഹ്റു ഇന്ദിര ഒക്കെ നടത്തിയിരുന്ന ജനാധിപത്യം ആണോ ജനാധിപത്യം അതോ മോദിയുടെ കാലത്താണോ യഥാർത്ഥ ജനാധിപത്യം ഉള്ളതെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് തിരിച്ചറിവ് വേണ്ടതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക